പതിവ് പോലെ രാജാവിൻ്റെ കൂടെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുവാൻ മന്ത്രി തോക്കു മിനുക്കവേ മന്ത്രിയുടെ വിരൽ തോക്കിൻ്റെ കാഞ്ചിയിൽ തട്ടി വെടിയുതിർക്കുവാനിടയായി തീർന്നു. തോക്കിൽ നിന്ന് പുറപ്പെട്ടതായ തിര സമീപേ നിന്നിരുന്നതായ രാജാവിൻ്റെ പെരുവിരൽ നഷ്ടപ്പെടുത്തി. കോപിഷ്ടനായ രാജാവ് മന്ത്രിയെ തുറങ്കലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രി തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് രാജാവ് ഒറ്റയ്ക്ക് കാട്ടിൽ വേട്ടയ്ക്കായി പോയി. വഴിതെറ്റിയതായ രാജാവ് കാട്ടുവർഗക്കാരുടെ ഇടയിൽ അകപ്പെട്ടു. അവർ രാജാവിനെ കാട്ടുമൂപ്പൻ്റെ മുൻപിൽ ഹാജരാക്കി. സുന്ദരനായ രാജാവിനെ കണ്ടപ്പോൾ കാട്ടുമൂപ്പൻ തങ്ങളുടെ കുലദൈവത്തിന് രാജാവിനെ ബലിയർപ്പിക്കുവാൻ ഉത്തരവിട്ടു. ബലിയർപ്പിക്കാനായി വസ്ത്രമഴിച്ച് രാജാവിൻ്റെ ദേഹം പരിശോധിച്ചപ്പോൾ രാജാവിന് ഒരു പെരുവിരൽ ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. അംഗഹീനതയുള്ളയാളിനെ ദൈവത്തിന് ബലി കൊടുത്താൽ ദൈവം പ്രസാദിക്കത്തില്ല എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ രാജാവിനെ കൊല്ലാതെ അവർ വിട്ടയച്ചു. അരമനയിൽ മടങ്ങിയെത്തിയതായ രാജാവ് ഉടൻ തന്നെ മന്ത്രിയെ കൽത്തുറങ്കിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉത്തരവിട്ടു. തൻ്റെ മുൻപിൽ ഹാജരായ മന്ത്രിയോടെ രാജാവ് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. എന്നിട്ട് ഒടുവിലായി മന്ത്രിയോടെ രാജാവ് ഇപ്രകാരം പറഞ്ഞു, താങ്കളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഇത് കേട്ടതായ മന്ത്രി രാജാവിനോട് പറഞ്ഞു, താങ്കൾ നിമിത്തമാണ് ഞാനും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അത്ഭുതചകിതനായ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, അതെങ്ങനെ? മന്ത്രി പറഞ്ഞു, എല്ലാ പ്രാവശ്യവും രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ജയിലിലായതിനാൽ രാജാവിനോടൊപ്പം കാട്ടിൽ വേട്ടയ്ക്ക് വരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലായിരുന്നുവെങ്കിൽ കാട്ടുവർഗക്കാരുടെ ഇടയിൽ നമ്മൾ രണ്ടാളും അകപ്പെടുമ്പോൾ പെരുവിരൽ ഇല്ലാത്തതായിട്ടുള്ള അങ്ങയെ അവർ മോചിപ്പിക്കുമ്പോൾ അങ്ങയ്ക്ക് പകരം എന്നെ ബലിയർപ്പിക്കുമായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഗുണപാഠം എന്തെന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വരുന്നതായ ചില സംഭവങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നമ്മുടെ ദോഷത്തിനായി നമ്മുടെ തകർച്ചയ്ക്കായി വരുമെന്ന് നമുക്ക് മാനുഷികമായി തോന്നും. അതിൽ നമ്മൾ മാനസികമായി തകരാതെ വിറുവിറുക്കാതെ അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം ആ കാര്യങ്ങളൊക്കെ നമുക്ക് നന്മയ്ക്കായി മാറ്റുവാൻ ഇടയായിത്തീരും.